ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ഇല്ലേ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷിലുള്ള ഫ്രേസസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷെ കൂടുതലായിട്ടും ഇത് ഉപകാരപ്പെടുക ഈ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓഫീസ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഓഫീസുകളുണ്ടല്ലോ അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബാക്കിയുള്ള കോളേജ് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒട്ടും കുറവല്ല എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം എന്ന് കാണിക്കണമെങ്കിൽ അവരോടൊക്കെ ഇംഗ്ലീഷ് ഫോണിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റിയ കുറച്ച് ഫ്രേസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ ഇതുപോലത്തെ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് നിങ്ങൾ അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ടും ഇത് ഉപകാരപ്പെടുക ഈ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ അല്ലെങ്കിൽ ഓഫീസില് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള കുറച്ച് ഓഫീസുകളുണ്ട് അങ്ങനത്തെ ഓഫീസുകളിലൊക്കെയാണ് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവുക അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി അമേരിക്കൻ യൂറോപ്യൻ കമ്പനീസൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും അവർക്ക് ഫോണൊക്കെ വരുമ്പോൾ അവർ യൂസ് ചെയ്യേണ്ടി വരിക അവരുടെ ഓഫീസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഇതുപോലത്തെ വലിയ വലിയ സിറ്റീസിലൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് പോയി വർക്ക് ചെയ്യുന്നവർക്കും ഇത് ആവശ്യം വരും പിന്നെ ഒബിയസ്ലി ഓബ്വിയസ്ലി നമ്മൾ പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്യുന്നവർക്കും ഇത് ആവശ്യം വരും ഓക്കെ അപ്പം നമുക്ക് കിടക്കാം നമ്മൾ കോൾസ് മേക്ക് ചെയ്യുന്ന സമയത്ത് മേക്കിംഗ് കോൾസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കണം അപ്പം നമ്മളിപ്പോൾ ഓഫീസ് നമ്പറിലോട്ടാണ് വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഓഫീസിലോട്ട് വിളിച്ചിട്ട് ഇന്നയാളോടാണ് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ മലയാളത്തിൽ എങ്ങനെ പറയാം ഹലോ എനിക്ക് ഇന്ന ആളോട് സംസാരിക്കണം എനിക്ക് ഈ ഒരാളോട് സംസാരിക്കണം ഉദാഹരണത്തിന് രാഹുൽ എന്നുള്ള ഒരാളുടെ അടുത്താണ് എനിക്ക് സംസാരിക്കേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും ഹലോ ഐറ്റ് ലൈക്ക് എനിക്ക് രാഹുലിനോട് സംസാരിക്കണം എന്നാൽ മലയാളത്തിൽ പറയാം പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം ഹലോ ഐഡ് ലൈക്ക് ടു സ്പീക്ക് ടു രാഹുൽ ഐ ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ കാഷ്വൽ ആയിട്ടാണ് ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ബന്ധമാണ് ആ വ്യക്തിയായിട്ടുള്ളെങ്കിൽ ഐ ഡൈക്ക് ടു സ്പീക്ക് ടു രാഹുൽ അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് പേരറിയില്ലായിരിക്കും നമുക്കപ്പം ഡെസിഗ്നേഷൻ പറയാം ഐ ലൈക്ക് ടു സ്പീക്ക് ടു ദ മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ ഐ ഡ ലൈക്ക് ടു സ്പീക്ക് ടു ദ അക്കൗണ്ടന്റ് ഓഫ് യുവർ കമ്പനി അങ്ങനെ ഡെസിഗ്നേഷൻ പറയാം നമുക്ക് ചിലപ്പം പേരറിയില്ലായിരിക്കും ഒഫീഷ്യലി വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഡെസിഗ്നേഷൻ യൂസ് ചെയ്യാം ഓക്കെ ഏതാണോ സിറ്റുവേഷൻ അതനുസരിച്ച് യൂസ് ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ എം കോളിംഗ് ഫ്രം യു കൻ സേ ഐ എം കോളിംഗ് ഫ്രം കേരള അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് പറയാം ഐ എം കോളിംഗ് ഫ്രം ഇൻഫോടെക് അല്ലെങ്കിൽ ഐ എം കോളിംഗ് ഫ്രം ഇംഗ്ലീഷ് മിത്ര കമ്പനിയുടെ പേര് വേണമെങ്കിലും പറയാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം ദിസ് ഇസ് രേവതി കൃഷ്ണൻ ഐ ഇട്ട് ലൈക്ക് ടു സ്പീക്ക് ടു രാഹുൽ എന്ന് പറയാം അല്ലെങ്കിൽ ദിസ് ഇസ് രേവതി കൃഷ്ണൻ അക്കാഡമിക് ഹെഡ് ഓഫ് ഇംഗ്ലീഷ് മിത്ര ഐ ഇട്ട് ലൈക്ക് ടു സ്പീക്ക് ടു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയാം എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ അതുമാത്രമല്ല ഇപ്പം നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സെക്രട്ടറി ആണോ നിങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ബിഹാവ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറയാനായിട്ട് ദിസ് ഇസ് രേവതി കൃഷ്ണൻ അക്കാഡമിക് ഹെഡ് ഓഫ് ഇംഗ്ലീഷ് മിത്ര ആൻഡ് കോളിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആ എം ടി അല്ലെങ്കിൽ ദിസ് ഇസ് രേവതി കൃഷ്ണൻ കോളിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഇംഗ്ലീഷ് മിത്ര എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഫോമൽ ഭയങ്കര ഫോമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐഡ് ലൈക്ക് ടു സ്പീക്ക് ടു എന്ന് പറഞ്ഞ് തുടങ്ങാവുന്നതാണ് കോൾ വിളിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൾ എടുക്കുന്നത് അപ്പം നമ്മൾ കോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പൊതുവെ പറയാറുള്ളത് ഹലോ ആരാണ് എന്താണ് എന്നൊക്കെയല്ലേ ചോദിക്കുന്നത് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം ഹലോ who is this? എന്ന് ചോദിക്കാം so, ആരാണ് എന്നുള്ള അർത്ഥത്തിൽ ഹലോ ഹു ഇസ് ദിസ് അല്ലെങ്കിൽ ഹലോ ഹു ആം ഐ സ്പീക്കിംഗ് ടു ആരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഹലോ ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ റിസപ്ഷനിസ്റ്റ് ഫ്രണ്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഹലോ ഈ കസ്റ്റമർ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ വളരെ ക്യാഷ്വൽ ആയിട്ട് ഹലോ ഹൂ ഇസ് ദിസ് എന്ന് ചോദിക്കാം അതിൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഹലോ ഹു ആർ മൈ സ്പീക്കിംഗ് ടു ആരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു കൂടുതലും കസ്റ്റമർ സർവീസിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത് അല്ല നമ്മൾ വെറുതെ ഫോൺ എടുത്തിട്ട് ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ് യൂ എന്ന് ചോദിക്കില്ലല്ലോ കസ്റ്റമർ സർവീസിൻ്റെയൊക്കെ കേസിൽ നമുക്ക് ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ് യു എന്ന് ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത് ചില കേസുകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പല ഫ്രേസസ് യൂസ് ചെയ്യാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വൺ മിനിറ്റ് എന്നാ വൺ മിനിറ്റ് എന്നാൽ വൺ മിനിറ്റ് വൺ മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ എന്നാ പറയുന്നത് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ അല്ലെങ്കിൽ വൺ മിനിറ്റ് ഹോൾഡ് ചെയ്യാവോ എന്നൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും അതിന് പകരമായിട്ട് ജസ്റ്റ് എ മൊമൻറ്റ് പ്ലീസ് എന്ന് പറയാൻ പറ്റും ജസ്റ്റ് എ മൊമൻറ്റ് പ്ലീസ് എന്ന് വെച്ചാൽ ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് വെയ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ അതായത് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുമോ ഒന്ന് ഹോൾഡ് ചെയ്യുമോ എന്നുള്ള അർത്ഥത്തിൽ വളരെ ഫോമലായിട്ട് കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്വൽ ആയിട്ട് ഹാങ് ഓൺ എ മിനിറ്റ് ഹാങ് ഓൺ എ മിനിറ്റ് ഹാങ് ഓൺ എ മിനിറ്റ് എന്ന് പറയാവുന്നതാണ് ഇതിൽ കുടിയും പ്ലീസ് ഹോൾഡ് ഓൺ എ മിനിറ്റ് ആണ് ഭയങ്കര ഫോമലായിട്ടുള്ളത് ഇപ്പം ജസ്റ്റ് എ മിനി മൊമെൻറ്റ് അല്ലെങ്കിൽ ഹാങ് ഓൺ എ മിനിറ്റ് കുറച്ചുകൂടി ക്യാഷ്വലാണ് ഹാങ്ങ് ഓൺ എ മിനിറ്റ് നമുക്ക് വലിയ ഒഫീഷ്യൽ സിനേറിയലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടി ക്യാഷ്വൽ ആയിട്ടുള്ള സിനേറിയലാണ് ഹാങ് ഓൺ എ മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനി അതിനുശേഷം നമ്മളിപ്പം ഓഫീസിൽ നമ്മൾ ഒരാൾ വിളിച്ചു ഇതൊക്കെ കസ്റ്റമർ കെയറും അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലും വളരെ ഉപ ഒരു കാര്യമാണ് നമ്മളിപ്പം ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് നമ്മളോട് പറയാണ് ഇന്ന ആൾ ഓഫീസിലുണ്ടോ ഇന്ന ഇന്നയാൾ ഓഫീസിലുണ്ടോ അയാൾക്കൊന്ന് ഫോൺ കൊടുക്കുമോ എന്നുള്ളത് കൂടുതലും റിസപ്ഷനിസ്റ്റിനൊക്കെയാണ് അങ്ങനത്തെ കോൾസ് വരുന്നത് അല്ലേ ഓഫീസ് കോൾ റിസപ്ഷനിസ്റ്റിന് വരും ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നയാൾ ഉണ്ടോയെന്ന് കൊടുക്കുമെന്ന് സംസാരിക്കണമെന്ന് പറയും പക്ഷേ ആ സമയത്ത് ആ ആൾ അവിടെ ഉണ്ടായിരിക്കില്ല അപ്പം എങ്ങനെയത് പറയും ഈ ആൾ ഇവിടെ ഇല്ല ഇല്ലയെന്നെങ്ങനെ പറയും നമുക്കിങ്ങനെ പറയാം ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഇൻ ദ ഓഫീസ് ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഇൻ ദ ഓഫീസ് എന്ന് വെച്ചാൽ സോറി അദ്ദേഹം ഓഫീസിലില്ല എന്നർത്ഥമാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പം ആ ആൾ ഓഫീസിലുണ്ട് പക്ഷേ മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ബിസിയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിന് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ് നിങ്ങളുടെ ബോസിനോട് അവർക്ക് സംസാരിക്കണം പക്ഷേ അദ്ദേഹം ഒരു മീറ്റിങ്ങിലാണ് അതെങ്ങനെ പറയാം ഐ എം സോറി ഹീസ് ഇൻ എ മീറ്റിംഗ് ഐ എം സോറി ഹീസ് ഇൻ എ മീറ്റിംഗ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐ എം സോറി ഹീസ് ഇൻ എ മീറ്റിംഗ് ഹിൽ കോൾ യു ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ അത് നിങ്ങൾക്ക് പറയാം ഒരു അഷുറൻസ് പോലെ ഇപ്പോൾ ഒരു മീറ്റിങ്ങിനാണ് പക്ഷേ തിരിച്ചെത്തിയാൽ ഉടനെ നിങ്ങളെ പെട്ടെന്ന് തന്നെ വിളിക്കും എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ എം സോറി ഹി ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ് അല്ലെങ്കിൽ ഐ എം സോറി ഹി ഈസ് നോട്ട് ഇൻ ദ ഓഫീസ് റൈറ്റ് നാവ് അല്ലെങ്കിൽ ഐ എം സോറി ഷീ ഈസ് ബിസി ഇൻ എ മീറ്റിംഗ് ഐ എം സോറി ഷീ ഈസ് ബിസി ഇൻ എ മീറ്റിംഗ് ഷീൽ കോൾ യു ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ചില സമയത്തൊക്കെ സിറ്റുവേഷൻ മാറി മാറി വരും അപ്പം നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അത് മാറ്റി മാറ്റി കൊടുത്താൽ മതി ഇനി ഇപ്പം നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് എപ്പോഴും ലൈൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം എന്നില്ല എപ്പോഴും കറക്റ്റായിട്ട് ലൈൻ പക്ക ആയിരിക്കണം എന്നില്ല ചില സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റത്തില്ല ഇന്നൊക്കെ മാത്രമേ കേൾക്കത്തുള്ളൂ വോയിസ് ബ്രേക്ക് ആയി പോകും അങ്ങനത്തെ കേസ് വരാം ചിലപ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ വരാം ചിലപ്പം ഒട്ടും കേൾക്കാൻ പറ്റാത്ത ഇഷ്യൂ വരാം ചിലപ്പോൾ അവർ നിൽക്കുന്നിടത്ത് ഭയങ്കര ബഹളമായിരിക്കും അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ഇത് അവരെ കൺവേ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ കൺവേ ചെയ്യും ഒന്നെന്ന് പറയുന്നത് യുവർ വോയ്സ് ഇസ് ക്രാക്കിങ് അല്ലെങ്കിൽ യുവർ വോയ്സ് ഇസ് ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പകുതി പകുതിയായിട്ടേ കേൾക്കത്തുള്ളൂ അതായത് പൊട്ടി പൊട്ടിയേ കേൾക്കത്തുള്ളൂ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുക അപ്പം മറുവശത്തേ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് എടാ നീ വാ പോ ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറയാം യു സോറി യുവർ വോയ്സ് ഇസ് ക്രാക്കിംഗ് അല്ലെങ്കിൽ സോറി യുവർ വോയ്സ് ഇസ് ബ്രേക്കിംഗ് എന്ന് പറയാം അതല്ലെങ്കിൽ ട്രേഞ്ചില്ല ഓക്കെ റേഞ്ച് റേഞ്ചില്ല ഭയങ്കര മോശം റേഞ്ചാണ് കിട്ടുന്നില്ല കണക്റ്റ് ആവുന്നില്ല അപ്പം നിങ്ങൾ പറയാം പിന്നീട് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പറയാം സോറി ദ നെറ്റ്വർക്ക് ഇസ് ബാഡ് റൈറ്റ് നൗ ക്യാൻ ഐ കോൾ യു ബാക്ക് അതായത് ഇപ്പോൾ നെറ്റ്വർക്ക് ഭയങ്കര മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ പിന്നീട് തിരിച്ച് വിളിച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുമോ എന്ന് ചോദിക്കാം ഇങ്ങനെ ചോദിക്കാം ദ നെറ്റ്വർക്ക് ഇസ് വെരി ബാഡ് ആയിട്ട് നോ കുര്യൂ പ്ലീസ് കോൾ മീ ബാക്ക് എന്നെ നിങ്ങളൊന്ന് തിരിച്ചു വിളിക്കുമോ എന്നുള്ളത് ഒന്നെങ്കിൽ ക്യാൻ ഐ കോൾ യു ബാക്ക് എന്ന് പറയുമ്പം ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോട്ടെ കുര്യു കോൾ മീ ബാക്ക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാമോ എന്നുള്ള അർത്ഥത്തിൽ ഇത് രണ്ടും യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ടുണ്ട് അദ്ദേഹം പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഭയങ്കര ഒച്ച കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഐ എം എഫ്രേയ്ഡ് ഐ കാൺ ഹിയർ യു എന്ന് പറയാം ഐ എം എഫ്രെയ്ഡ് ഐ കാൺ ഹിയർ യു

സോറി എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഇതെല്ലാം വളരെ പൊളൈറ്റായിട്ട് വളരെ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ് ഇനി അടുത്തത് നോക്കാം ചില കേസസിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം എസ്പെഷ്യലി നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നേരത്തെ പറയുന്നതുപോലെ നിങ്ങളുടെ ബോസ് ഓഫീസിലില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു മീറ്റിംഗ് ആണ് പക്ഷേ ഇത് അത് അത്യാവശ്യമായിട്ട് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവരോട് പറയാം ഒന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞാൻ കൺവേ ചെയ്യാമെന്ന് പറയാമല്ലോ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള ആൾ അതായത് ഫോണിലിരിക്കുന്ന ആളോട് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് വെച്ചാൽ ഒന്ന് വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ലീവ് ചെയ്യാൻ താല്പര്യമുണ്ടോ അതായത് അദ്ദേഹത്തിന് പറയാം എന്താ കാര്യം എന്നുള്ളത് പറയാം ഞാൻ അത് എഴുതി വെക്കാം എന്നിട്ട് അറിയിക്കാം അല്ലെങ്കിൽ ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാം എന്നുള്ള അർത്ഥത്തിൽ വുഡ് യു ലീവ് എ മെസ്സേജ് എന്ന് നിങ്ങൾക്ക് പറയാം എന്നാണ് അല്ലെങ്കിൽ ക്യാൻ എ പെൻഡ് ഔൺ ദ മെസ്സേജ് ക്യാൻ എ പെൻഡൗൺ ദ മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് എഴുതി വെക്കാം ഞാൻ മെസ്സേജ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് എഴുതി വയ്ക്കാം എന്നുള്ള അർത്ഥത്തിൽ ഞാനേ പെൻഡൗൺ ദ മെസ്സേജെന്ന് നിങ്ങൾക്ക് പറയാം അപ്പം ഈ ഫ്രേസസ് കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റ് അങ്ങനത്തെ ടൈപ്പ് ആളുകൾക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണിത് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ കെയർ സർവീസസ് പിന്നെ അതുപോലെ തന്നെ ഓഫീസിനകത്ത് തന്നെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട് അവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഫ്ലേസസ് ആണ് നമ്മളിന്ന് പഠിച്ചത് അതിൻ്റെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ക്യാപ്റ്റായിട്ടൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇത് സിസ് രേവതി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ ടു വൺ ട്രെയിനിങ് തിരഞ്ഞെടുക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ട ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര